64 പേരാണോട് കൂട്ടക്കൂട്ട ചെയ്യപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായിട്ടാവായിട്ട് പലരും മരിച്ചു എന്നറിയുന്നത് മൃതശരീരങ്ങൾ കാക്കയും പട്ടിയും കുറുക്കനും ഒക്കെ മരിച്ചു കൊണ്ടുപോയി കരിമ്പിൻകാട്ടിൽ തള്ളിയ മൃതശരീരങ്ങളുടെ കൈയും കാലും ഒക്കെ കടിച്ചെടുത്ത് തോട്ടിൽ കൊണ്ടുവന്നിടുമ്പോഴാണ് പലരും മരിച്ചു എന്ന് തന്നെ തിരിച്ചറിയുന്നത്. ആ മുസഫർനഗർ കലാപമാണ് ബാബറി മസ്ജിദ് തകർത്ത കാലത്ത് പോലും വർഗീയമായി ചേരിതിരിയാതിരുന്ന ഈസ്റ്റേൺ യുപി ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റിയത്. ആ തന്ത്രം ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണം ആളിക്കത്തിക്കുന്ന നടപടികൾ. മൂന്നാമത്തേത്, സമയപരിമിതി ഉള്ളതുകൊണ്ട് അധികം വിശദാംശങ്ങളിലേക്കൊന്നും പോകാം. മാത്രമല്ല സംഭവങ്ങളെല്ലാം പ്രസംഗത്തിൽ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ നടന്ന സംഭവങ്ങളുടെ നീണ്ട പരമ്പര തന്നെയുണ്ട്. മൂന്നാമത്തേത്, അമിതാധികാര പ്രവണതകൾ എങ്ങനെയാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ആ അമിതാധികാര പ്രവണതകൾ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഫാസിസത്തിന്റെ കാലൊച്ച എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സംസ്ഥാന ഗവൺമെന്റുകളെയാണ് നഗ്നമായ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ അട്ടിമറിച്ചത്. ഒന്ന് അരുണാചൽ പ്രദേശിൽ, മറ്റൊന്ന് ഉത്തരാഖണ്ഡിൽ. ഉത്തരാഖണ്ഡിൽ കോടതിയിൽ നിന്ന് തിരിച്ചടിയുമുണ്ടായി. രാജ്യസഭയിൽ ഗവൺമെന്റിന് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നില്ല. മൃഗീയ ഭൂരിപക്ഷം ലോക്സഭയിൽ ഉണ്ടെങ്കിലും രാജ്യസഭയിൽ പലതും നേടിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാജ്യസഭയെ മറികടക്കാൻ വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നത് ബില്ല് മണി ബില്ല് എന്ന് നിർവചിക്കുക, രാജ്യസഭ ഇതിൽ അവതരിപ്പിക്കാതെ രാജ്യസഭ പാസ്സാക്കാതെ തന്നെ നടപ്പാക്കാവുന്ന വളഞ്ഞ വഴികൾ ഉപയോഗിച്ചത് ഒരു ഉദാഹരണമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 10-40 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ട് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഭേദഗതി വരുത്താൻ ഗവൺമെന്റ് നിർബന്ധിതമായി രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച ഭേദഗതി 10-40 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് പാസ്സായി. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള ആളുകൾ രംഗത്ത് വന്നത് രാജ്യസഭ തന്നെ ആവശ്യമാണോ എന്ന ചർച്ച വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭൂരിപക്ഷമില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് ഫാസിസത്തിന്റെ കാലൊച്ച കേൾക്കാൻ കഴിയുക. ഫാസിസത്തിന് പാർലമെന്ററി ജനാധിപത്യം എന്നത് അസൗകര്യം വരുമ്പോൾ ഉപേക്ഷിക്കാനുള്ളതാണ്. ശിവദാസ് മേനോന്റെ ഒരു ഉദാഹരണം കടമെടുത്ത് പറഞ്ഞാൽ, വോട്ട് കളിക്കുമ്പോൾ തോറ്റു എന്ന് ഉറപ്പായാൽ വോട്ടിയെടുത്ത് ഓടുന്നത് പോലെയാണ് പാർലമെന്ററി ജനാധിപത്യം. അസൗകര്യമാണ് എന്ന് വന്നാൽ പിന്നെ അതിനെ മറികടക്കാൻ അതിനെ ഇല്ലാതാക്കാൻ മടിയൊന്നുമില്ല. രാജ്യസഭ തന്നെ വേണം. എന്താണ് രാജ്യസഭയുടെ ആവശ്യം? ഒരു ചർച്ച വേണം, സംവാദം വേണം. അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവന വിവാദമായത് കാരണം ഭൂരിപക്ഷം അവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോ ഇങ്ങനെയാണ് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അമിതാധികാര മനോഭാവത്തിന്റെ പ്രകടനം ജനങ്ങൾക്കുമേൽ കൂടുതൽ ക്രൂരമായ രീതിയിലാണ് ഉണ്ടാവുന്നത്. അതിലേറ്റവും കൂടുതൽ ഇരയായി തീർന്നത് ഇന്ത്യയിലെ ബൗദ്ധിക കേന്ദ്രങ്ങളും ക്യാമ്പസുകളുമാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കണ്ടത് ഈ അമിതാധികാര പ്രയോഗമാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനം